നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. പലതരം ചർമ്മ പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴായി നേരിട്ടിട്ടുണ്ടാകും അല്ലേ? അതിൽ ചിലതാണ് മുഖക്കുരു. മുഖക്കുരു മൂലമുണ്ടാകുന്ന കറുത്ത പാടുകള്, വരകള്, ചുളിവുകള് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ പേരയില ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം കാണാമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ പരിഹാരങ്ങൾ ചെയ്യുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ആദ്യം തന്നെ ഒരു പേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത് പേരയില. ആക്നെ മാറുന്നതിനുള്ള ഫലപ്രദമായ ഒന്നാണ് പേരയില. ഇതിലുള്ള ആന്റിസെപ്റ്റിക് ഘടകങ്ങൾ ആക്നെയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ കൊല്ലുന്നു. അങ്ങനെ ആക്നെ മാറാനും അവ വീണ്ടും ഉണ്ടാകുന്നത് തടയാനും പേരയില സഹായിക്കും. ഇനി വേണ്ടത് ഒരു പച്ചമഞ്ഞളാണ്. മുഖക്കുരുവിനെയും അതുമൂലമുണ്ടാകുന്ന പാടുകളും ഇല്ലാതാക്കാൻ മഞ്ഞൾ സഹായിക്കും. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ചർമ്മത്തെ ശാന്തമാക്കുന്നു. ഇനി ഇത് തയ്യാറാക്കാനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പേരയിലകൾ ഇട്ട് കൊടുക്കുക. ഒരു 10 or 12 പേരയില നന്നായി കഴുകിയ ശേഷം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ മഞ്ഞൾ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരയാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായി അരച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മഞ്ഞളും അതുപോലെ തന്നെ പേരയിലയും നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പകുതി ഭാഗം മഞ്ഞളും അതുപോലെ തന്നെ 10 or 12 പേരയിലയുമാണ് എടുത്തിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനിതിവിടെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മുഖക്കുരു ഉള്ള ഭാഗത്താണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് മുഖക്കുരുവൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇത് ഫലപ്രദമായി ചികിത്സിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ പേസ്റ്റ് ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം അല്പം മുഖക്കുരുവുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ആ മുഖക്കുരു കാണുന്ന ഭാഗത്ത് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മുഖത്തിന് നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മുഖക്കുരു ഇല്ലാതാക്കാനും മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും. മാത്രമല്ല ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ മാറ്റാനും ഇത് സഹായിക്കും. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മുഖത്ത് തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിത് മുഖത്ത് നിന്ന് കഴുകി മാറ്റാം. അപ്പോൾ ഇവിടെ കഴുകി മാറ്റിയിട്ടുണ്ട്. നല്ല ഒരു സോഫ്റ്റും ഫ്രഷുമായിട്ടുള്ളൊരു ഫീലാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ആക്നെ മാറാനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗമാണിത്. ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം 1 or 2 times അപ്ലൈ ചെയ്യണം. രാവിലെയും രാത്രി കിടക്കുന്നതിന് മുൻപുമാണ് ചെയ്യേണ്ടത്. ഇനി മുഖക്കുരു മാറാൻ പേരയിൽ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ മാർഗം എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 or 4 പേരയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ നിറം മാറുകയും അല്പം വെള്ളം വറ്റിക്കുകയും വേണം. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇവിടെ വെള്ളത്തിൻ്റെ നിറം നന്നായിട്ട് മാറി വന്നിട്ടുമുണ്ട്, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുമുണ്ട്. കണ്ടില്ലേ, ഈ വെള്ളത്തിന് ഒരു ബ്രൗൺ നിറമാണുള്ളത്. ഇതിനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ഒന്നെങ്കിൽ ഒരു കോട്ടൺ പാഡോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂവോ ഉപയോഗിച്ചാൽ മതിയാകും. നല്ല കട്ടിയുള്ള ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു തുണി ഉപയോഗിച്ച് അപ്ലൈ ചെയ്താലും മതിയാകും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ മുക്കിയതിന് ശേഷം മുഖക്കുരു ഉള്ള ഭാഗത്തോ അല്ലെങ്കിൽ മുഖത്ത് മുഴുവനായിട്ടോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പേരയിലെ വെള്ളത്തിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളവയാണ്. ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തിൻ്റെ ഡാമേജുകളിൽ നിന്ന് സംരക്ഷിക്കും. യുവത്വമുള്ളതായിരിക്കാനും വരകളും ചുളിവുകളും മാറാനും ആക്നെ മാറാനും ഒക്കെ ഇത് സഹായിക്കും. പേരയിലെ വെള്ളവും പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഈ രണ്ട് രീതികളും നിങ്ങളും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പമാണ്, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.